ചേർത്തല കരുവായിൽ ഭാഗം ഗവൺമെൻറ് എൽ പി സ്കൂളിന് പുതിയ മന്ദിരം. മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. പങ്കെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചേർത്തല നഗരസഭയുടെ ജനപ്രതിനിധികൾ, ചെയർപേഴ്സൺ അടക്കമുള്ളവർ, മാധുരി സാബു അടക്കമുള്ളവരെല്ലാം കരുവയിൽ സ്കൂളിനെ കുറിച്ച് ആ മീറ്റിങ്ങിൽ പറഞ്ഞു. പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യമെടുത്ത് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ 2023-24 ബജറ്റിനകത്ത് എനിക്ക് അനുവദിച്ചിട്ടുള്ള തുകയിൽ കരുവയിൽ ഭാഗം എൽ പി എസിന് പണം അനുവദിക്കാൻ നിശ്ചയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1.5 കോടി രൂപ ഇതിനുവേണ്ടി അനുവദിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. 4 ക്ലാസ് റൂമുകൾ താഴെയും 2 ക്ലാസ് റൂമുകൾ മുകളിലും ഈ 2 നിലയിലും ഓരോ ടോയ്ലറ്റ് ബ്ലോക്കുകളും എന്നുള്ള ഇടത്തിലാണ്. ഏതാണ്ട് 5043 സ്ക്വയർ ഫീറ്റോടുകൂടി മനോഹരമായ ഒരു കെട്ടിടം നമ്മുടെ സ്കൂളിന് ഉണ്ടാവും. അത് കാലക്രമേണ വീണ്ടും നമുക്കതിൻ്റെ ഇതൊക്കെ കൂടുതലായി വേണ്ടി വരും. കൂടുതൽ കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ട കുഞ്ഞുങ്ങൾ എത്തുമ്പോൾ അവർക്ക് മികവാർന്ന അധ്യയനം ലഭ്യമാക്കുന്നതിന് അത് അനിവാര്യമായി. ചേർത്തല MLA കേരള കൃഷി വകുപ്പ് മന്ത്രിയുമായ പി പ്രസാദിൻ്റെ ആവശ്യപ്രകാരം കരുവായിൽ ഭാഗം ഗവൺമെൻറ് എൽ പി സ്കൂളിന് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2023-24 വർഷത്തെ ബജറ്റിലാണ് 1.5 കോടി രൂപ അനുവദിച്ചത്. ഈ തുകയിൽ നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു സ്വാഗതവും സ്കൂൾ പ്രഥമാധ്യാപിക ശൈലജ KD നന്ദിയും പറഞ്ഞു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എലിക്കുട്ടി ജോൺ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത്, വാർഡ് കൗൺസിലർമാരായ സീനാമോൾ ദിനകരൻ, ബി ഫാസി, MS സാജു, ബാബു മുള്ളൻചിറ, അനൂപ് ചാക്കോ, പുഷ്പകുമാർ, CPIM പ്രതിനിധി S സോബിൻ, കേരള കോൺഗ്രസ് S പ്രതിനിധി ME രാമചന്ദ്രൻ നായർ, PTA പ്രസിഡന്റ് N ദീപു എന്നിവർ സംസാരിച്ചു. 2 നിലകളിലായി നിർമ്മാണം പൂർത്തിയാക്കുന്ന കെട്ടിടത്തിൽ ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെ ഒരുക്കുന്നുണ്ട്. പൂർവികരെ സ്മരിക്കാതെയാണ്. തീർച്ചയായിട്ടും ഈ സ്കൂളിനെ സംബന്ധിച്ച് ഈ സ്കൂളിൻ്റെ ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ HMO ആയിട്ടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ എനിക്ക് മുന്നേ ഈ പ്രസ്ഥാനത്തിൽ ഇരുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനു മുന്നേ ഇരുന്നവരും ഈ സ്കൂളിൽ പഠിച്ചവരായിട്ടുള്ള ഈ സ്കൂളിൻ്റെ സമഗ്രമായ ഒരു ചരിത്രം അടങ്ങുന്ന ഒരു പുസ്തകം നമ്മുടെ ഈ സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് നമുക്ക് പുറത്തിറക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഈ കരുവായിൽ ഗവൺമെൻറ് ഭാഗം എൽ പി സ്കൂളിൻ്റെ സമ്പൂർണമായ ചരിത്രം അടങ്ങിയിട്ടുള്ള ഒരു ഡയറക്ടറി, ഒരു സുവനീർ ഇറക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ സഹായത്തിനായിട്ട് ശ്രീ രാമേന്ദ്ര സാറിൻ്റെയൊക്കെ വിദഗ്ധമായ ഉപദേശങ്ങൾ ആവശ്യമായിട്ടുണ്ട്. തീർച്ചയായും ഈ സ്കൂള് ഇവിടെ തുടങ്ങിയതിൻ്റെ സാഹചര്യം എന്നതിനെക്കുറിച്ചും ഈ സ്കൂളിൽ ആദ്യത്തെ HM മാരായിരുന്നതിനെക്കുറിച്ചും ഈ സ്കൂളിൽ ആദ്യമായി ചേർന്ന കുട്ടി ആരായിരുന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് കൃത്യമായൊരു ചരിത്ര അവബോധം ഈ നാടിനുണ്ടാക്കി കൊടുക്കണം. തീർച്ചയായും ഈ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് തന്നെ ഈ സ്കൂളിൻ്റെ സമഗ്രമായൊരു ചരിത്രമടങ്ങിയ ഒരു സുവനീർ PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറക്കും എന്നുള്ളതുകൂടി ഈ